ഹൈ ഫ്രണ്ട്സ്, വീണ്ടും ഞാൻ എത്തി. ഇന്ന് ഒരു ജോബിനെ കുറിച്ച് പറയാൻ വന്നത്, ജോബ് ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാനല്ല, കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇപ്പം ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ ഞാൻ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ മനസ്സിലാവുന്നില്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ എന്നൊന്നും ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ മനസ്സിലാവുന്നില്ലയോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം, എന്താണ് മാറ്റം വരുത്തേണ്ടത് അല്ലെങ്കിൽ വീഡിയോ എങ്ങനെയുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് ഒരു തൃപ്തി ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. അത് മാത്രമല്ല, ഞാൻ എന്നും പറയുന്നത് പോലെ തന്നെ ഈ വീഡിയോ അത്രയും കാണുന്ന ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാം ക്ലിക്ക് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നും വീഡിയോ ഇടുന്നുണ്ട്, ജോബ്സിനെ കുറിച്ച് മാത്രമല്ല എല്ലാ തരത്തിലുള്ള വീഡിയോ ഇടുന്നുണ്ട്. അപ്പം എല്ലാ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ഉണ്ടായി നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാം ക്ലിക്ക് ചെയ്യണം. ഇന്ന് സെൻട്രൽ ഗവൺമെൻറ് ജോബിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. സെൻട്രൽ ഗവൺമെൻറ് ജോബ് എന്ന് പറയുമ്പോൾ നീപ്കോ റിക്രൂട്ട്മെൻറ്റ് 2020 ആണ്. നീപ്കോ എന്ന് പറയുമ്പോൾ ഒരു സെൻട്രൽ ഗവൺമെൻറ് ഫേമാണ്. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷനാണ് പറയാൻ പോകുന്നത്. രണ്ട് പോസ്റ്റാണ്, ടെക്നിക്കൽ അപ്രൻറ്റീസും ഉണ്ട്, ട്രേഡ് അപ്രൻറ്റീസും ഉണ്ട്. ജോബ് ലൊക്കേഷൻ വരുന്നത് ആസാം വരുന്നുണ്ട്, ത്രിപുര വരുന്നുണ്ട്, മേഘാലയ വരുന്നുണ്ട്. അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുമ്പോൾ 28/2020, അതായത് ഈ മാസം 28 ലാസ്റ്റ് ഡേറ്റ്. അത് മാത്രമല്ല, ഇത് ഓൺലൈൻ വഴി അയച്ചിട്ട് ഇതിന് ഹാർഡ് കോപ്പി എടുത്ത് അയക്കേണ്ട ഒരു ഡേറ്റ് ഉണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3rd, അതായത് ജനുവരി ഏപ്രിൽ മാർച്ച് മാർച്ച് 9th ലാസ്റ്റ് വരും. മാർച്ച് 9th ലാസ്റ്റ് ഡേറ്റ്, ഹാർഡ് കോപ്പി അയക്കാൻ ലാസ്റ്റ് ഡേറ്റ്. ഇതിൻ്റെ വെബ്സൈറ്റിൻ്റെ കാര്യങ്ങളും എൻ്റെ അതെല്ലാം ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടുന്നുണ്ട്, അതിലെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇപ്പം ഞാൻ പറയുന്നത് 2 ജോബുണ്ട്. ഫസ്റ്റ് ജോബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടെക്നീഷ്യൻ അപ്രൻറ്റീസ് ആയിട്ടാണ്. ഏകദേശം 34 വേക്കൻസി ഉണ്ട്, 15,000 രൂപയാണ് ഇതിൻ്റെ സാലറി വരുന്നത്. പിന്നെ 28 പിന്നെ SC/ST 5 വയസ്സ് ഇളവുണ്ട്, OBC 3 വയസ്സ് ഇളവുണ്ട്, SWBC ഉള്ളവർക്കൊക്കെ 10 വയസ്സ് ഇളവുണ്ട്. അതെല്ലാം ഉള്ളതുപോലെയാണ്. ഈ ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിപ്ലോമ, എഞ്ചിനീയറിംഗ് ഡിപ്ലോമയോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അംഗീകൃത ഡിപ്ലോമയോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അപ്രൂവ് ചെയ്തുള്ള ഡിപ്ലോമയോ ആണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു ജോബ് എന്ന് പറയുമ്പോൾ ട്രേഡ് ടെക്നീഷ്യനാണ്. ട്രേഡ് ടെക്നീഷ്യൻ എന്ന് പറയുമ്പോൾ ട്രേഡ് ടെക്നീഷ്യൻ അപ്രൻറ്റീസ് ആണ്. 12 വേക്കൻസി ഉണ്ട്, 14,887 സാലറി വരുന്നത്. SC/ST 28 തന്നെയാണ്. SC/ST 5 വയസ്സ് ഇളവുണ്ട്, OBC 3 വയസ്സ് ഇളവുണ്ട്, SWBC ഉള്ളവർക്ക് 10 വയസ്സ് ഇളവുണ്ട്. ഈ ജോബിന് വേണ്ടതെന്ന് പറയുമ്പോൾ 3 അല്ലെങ്കിൽ 2 വർഷമുള്ള ഡിപ്ലോമയാണ് വേണ്ടത്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഡിപ്ലോമയാണ് വേണ്ടത്. ഇത് ഏതെങ്കിലും അംഗീകൃത ഗവൺമെൻറ് കോളേജ് IIT എടുക്കേണ്ട ഒരു ഡിപ്ലോമയാണ് വേണ്ടത്. അതുമാത്രം പോരാ, ജൂലൈ 2019 ജൂലൈ 31 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ട്രേഡ് ഇപ്പം ഇതിൻ്റെ IIT ട്രേഡ് ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഏതെന്ന് വെച്ചാൽ 2019 ജൂലൈ 31 ഉള്ള കമ്പയർ നിൽക്കുമ്പോൾ അപ്പോൾ കണക്കാക്കുമ്പോൾ ട്രേഡ് ലൈസൻസ് വേണം, അങ്ങോട്ടവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഇന്നത്തെ പോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോ കാണുന്നത് ആദ്യം കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വലിയ ക്ലിക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. Thanks for watching my YouTube channel. Please like, share, subscribe and click bell icon for more updates. Have a nice day.